നമ്മളെ ശശി തരൂര് നിങ്ങളുടെ കൂടെ കൂടുക സ്വാമി. ആ സൈസ് കളിയാണല്ലെങ്കിൽ കളിക്കണത്. തരൂര് കോൺഗ്രസിൽ നിന്ന് ഊരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതൃത്വം ആ വിദ്വാനെ ഊരി വിടുമെന്നുള്ളതാ എന്റെ സംശയം. പ്രസ്താവനാ യുദ്ധം നീളുന്നത് ആ വഴിക്കാണല്ലോ. കോൺഗ്രസ് നേതൃത്വം എന്ന് പറയാണ്ട് കേരള നേതൃത്വം എന്ന് പറയപ്പാ. ഈ ഒരു കേസിൽ ചെന്നിത്തല മൂപ്പര് മുതൽ പ്രതാപ മൂപ്പര് വരെയുള്ളവർ ഒറ്റക്കെട്ട, അതിൽ ഒരു ഗ്രൂപ്പും ഇല്ല. നിങ്ങൾ എന്തോന്നാ സാഹിബ് ഈ പറയുന്നത്? സി പി എമ്മിൻ്റെ അരൂർ എം പി തരൂർ എം പിയെ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ പാർട്ടിക്കാരെന്തോ പറയും? മോദിയെ സ്തുതിച്ചോളം പറയൂ. ഇല്ലല്ലോ, തരൂരിനെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ പ്രസിഡന്റ്, മിസ്റ്റർ തരൂരിൻ്റെ ട്രാക്ക് റെക്കോർഡ് വെച്ച് അദ്ദേഹത്തിന് മോദിജിയെ എന്നല്ല സോണിയാജിയെ പോലും സ്തുതിക്കാൻ പറ്റില്ല. സംശയമുണ്ടെങ്കിൽ അയാൾ എഴുതിയ പുസ്തകങ്ങൾ എടുത്തു നോക്ക്. അതൊക്കെ ആ സുരന്ത പുഷ്കര കേസ് വരണതിന് മുമ്പേ അല്ലേ, അതിൽ പെട്ടതോടെ അങ്ങനെ ലൈന് കംപ്ലീറ്റ് മാറ്റിയില്ലേ. ഇപ്പൊ ചിദംബരത്തെ പിടിച്ചകത്താക്കിയപ്പോഴേക്കും പാവം പേടിച്ച് തൂറിപ്പെയ്യും. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഈ വിഷമപുറത്ത് അങ്ങോട്ട് മനസ്സിലാക്കണില്ല എന്നുള്ളതാ എനിക്ക് മനസ്സിലാവാത്ത. വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടി പുറത്താക്കേണ്ട കാര്യമുണ്ടോ? തരൂരിന് ഞങ്ങളോടുള്ള ചൊറിച്ചിലും അത് തന്നെയാ തിരുമേനി. എനിക്കെതിരെ കൊടുവാളെടുക്കുന്ന ഈ കോൺഗ്രസ്സുകാരെല്ലാം അത്ര പരിശുദ്ധന്മാരാണെന്നാ അങ്ങേരുടെ ചോദ്യം? ഒരു തരത്തിൽ പറഞ്ഞാ അതും ശരി തന്നെയല്ലയോ? തരൂരിൻ്റെ ചൊരുക്ക് അതൊന്നുമല്ല മിസ്റ്റർ. സച്ചിൻ പൈലറ്റും സുനിൽ ജാഗറും കൂടി ലോക്സഭാ കക്ഷി നേതാവായി തരൂരിനെ ഉയർത്തിയപ്പോൾ കേരള എം പിമാർ അതിനെ ഒന്നടങ്കം എതിർത്തു. ആന്റണിയും കെ സി വേണുഗോപാലും അതിന് ചൂട്ടുപിടിച്ചു. അതാണ് യഥാർത്ഥ പ്രശ്നം. കേരള എം പിമാരുടെയും ഹോരുടെ നേതാക്കളുടെയും കാര്യമൊന്നും മുണ്ടണ്ടപ്പാ. അവർക്ക് ഈ ശശി തരൂരൻ മൂപ്പരോട് പ്രൊഫഷണൽ ജലസിയാണെന്ന് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലാലാ. തരൂരിൻ്റെ അവതാരങ്ങൾ നിങ്ങൾ ഇനി എത്ര പാടി പൊഴുത്തു വച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ആ വിദ്വാൻ ഞങ്ങൾക്കൊപ്പം കൂടും, കൂടിയിരിക്കും. കൂടാതെ തരൂല്ല. അംശം അംശിയോട് ചേരും.